മല പോലെ വന്നത് എലി പോലെയായി എന്ന് പറയാൻ കഴിയില്ലെങ്കിലും മഞ്ഞു പോലെ ഉരുകിപ്പോയി എന്ന് വേണം പറയാൻ. മാസ് ഹൈപ്പോടെ ആമസോൺ പ്രൈമിൽ വന്ന ഫാസിൽ ചിത്രം മാലിക്കിനെ ഒറ്റ വാക്കിൽ ഇങ്ങനെ വിലയിരുത്താം. ട്രെയിലറും ടീസറും കണ്ടപ്പോൾ ഉണ്ടായ വമ്പൻ പ്രതീക്ഷകൾ ഒന്നും തന്നെ ചിത്രം കണ്ടു കഴിഞ്ഞാൽ ഉണ്ടാവുകയില്ല. എന്നുവെച്ച് അങ്ങനെ തള്ളിക്കളയാൻ കഴിയുന്ന ഒരു സിനിമയുമല്ല ഇത്. ടേക്ക് ഓഫ്, സീ യു സൂൺ എന്നീ രണ്ട് ഉജ്ജ്വല ചിത്രങ്ങൾക്ക് ശേഷം മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത ഈ ചിത്രം പക്ഷേ രാജീവ് രവിയുടെ കമ്മട്ടിപ്പാടം പോലെയൊരു ചിത്രമാവും ഇത് എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷകളും, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ അമിത ഭാരം പേറുന്നവർക്ക് ഈ ചിത്രം വലിയ നിരാശയാണ് സമ്മാനിക്കുക. ടൈറ്റിൽ കഥാപാത്രമായി വരുന്ന ഫഹദ് ഫാസിലിൻ്റെ അത്യുജ്വല പ്രകടനം തന്നെയാണ് ചിത്രത്തിൻ്റെ ഹൈലൈറ്റ്. ഫഹദ് ആരാധകരെ ഇത് ത്രില്ലടിപ്പിക്കുമെങ്കിലും ചിത്രത്തിൻ്റെ ടോട്ടാലിറ്റിയിൽ അവരും പൂർണ്ണ തൃപ്തരാകാൻ വഴിയില്ല. എങ്കിലും അടുത്ത കാലത്ത് ഇറങ്ങിയ മറ്റ് ചിത്രങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഒരുപാട് പ്രത്യേകതകളും സാങ്കേതിക തികവുകളുമുള്ള ചിത്രം കൂടിയാണിത്. വ്യത്യസ്തമായ സിനിമകളെ സ്നേഹിക്കുന്നവർ നിർബന്ധമായും കണ്ടിരിക്കേണ്ട ചിത്രവും കൂടിയാണിത്. കഥയും കഥാപാത്രങ്ങളുമെല്ലാം തികച്ചും സാങ്കല്പികമാണെന്ന് പറയുമ്പോഴും രമദാപള്ളി എന്ന തീരപ്രദേശവും അവിടുത്തെ ആളുകളും നമ്മുടെ തിരുവനന്തപുരത്തെ ഭീമാപ്പള്ളി തന്നെയാണ് വ്യക്തമാക്കുന്നത്. കേരളം ഇനിയും ഗൗരവമായി ചർച്ച ചെയ്തിട്ടില്ലാത്ത വിഷയമാണ് 2009 May 16 വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയും കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയുമായും ഭരിക്കുന്ന കാലത്തുണ്ടായ ഭീമാപ്പള്ളി വെടിവെപ്പ്. ആകാശത്തേക്ക് വെടിവെക്കുകയോ അല്ലെങ്കിൽ റബ്ബർ ബുള്ളറ്റ് ഉപയോഗിക്കുകയോ ചെയ്യാതെ പോലീസ് നടത്തിയ വെടിവെപ്പിൽ 6 പേരാണ് അന്ന് മരിച്ചു വീണത്. ഇവിടെയും ഇതേ കഥ തന്നെയാണ് പറയുന്നതെന്ന് ചിത്രം പുരോഗമിക്കുമ്പോൾ മനസ്സിലാവും. ഒരു കാലത്ത് വ്യാജ സീഡികളുടെയും ഇലക്ട്രോണിക് ഗുഡ്സ് സ്മഗ്ലിംഗിന്റെയും കേന്ദ്രമായിരുന്നു ഭീമാപ്പള്ളി. എങ്ങനെയാണ് ആ നാട്ടുകാർ ഇതിലേക്ക് വഴിവീണതെന്നും സാധാരണക്കാരായ തീരദേശവാസികൾ എങ്ങനെയാണ് ക്രിമിനൽ എന്ന് മുദ്രകുത്തപ്പെടുന്നത് എന്നൊക്കെ ഈ ചിത്രം കൃത്യമായി രേഖപ്പെടുത്തുന്നുമുണ്ട്. ചിത്രത്തിലെ റമദാപ്പള്ളിക്കാരുടെ കൺകണ്ട ദൈവമാണ് സുലൈമാൻ മാലിക് എന്ന അലീക്ക. വെറും ചവറ്റുകൊട്ടയായിരുന്ന ആ നാട് ഇന്ന് കാണുന്ന രീതിയിലാക്കിയെടുക്കാനും ഏറ്റവും അധികം ശ്രമിച്ച ആളുകൂടിയാണിത്. അതുകൊണ്ട് തന്നെ അവിടുത്തുകാർക്ക് അലീക്ക എന്നാൽ ദൈവമാണ്. ഖനനം നടത്തിയും ഹൈവേ കൊണ്ടുവന്നുമൊക്കെ പാവങ്ങളെ കൊടിയൊഴിപ്പിക്കാൻ ശ്രമിക്കുന്ന നീക്കങ്ങൾ പൊളിക്കുന്ന സുലൈമാൻ മാലിക് എന്നും ഭരണവർഗത്തിന്റെ തലവേദനയാണ്. മകന്റെ മരണത്തോടെ വീട് വിട്ട് എങ്ങോട്ടും പോകാതെ ആയുധം ഉപേക്ഷിച്ച നിലയിലാണ് അയാൾ. വർഷങ്ങൾക്ക് ശേഷം സുലൈമാൻ മാലിക് ഹജ്ജിന് പോകാനായി വീട് വിട്ട് ഇറങ്ങുന്നതും തുടർന്ന് അയാൾ അറസ്റ്റിലാവുന്നതും വെച്ചാണ് കഥ തുടങ്ങുന്നത്. സാങ്കേതിക മികവിനും വൈവിധ്യത്തിനും വേണ്ടി ഏതറ്റം വരെയും പോകുന്ന സംവിധായകനാണ് മഹേഷ് നാരായണൻ. ആദ്യ ചിത്രമായ ടേക്ക് ഓഫ് കണ്ടവർക്ക് ഇത് വ്യക്തമായി അറിയുകയും ചെയ്യാം. ഹോളിവുഡ് സിനിമകളെ അമ്പരപ്പിക്കുന്ന രീതിയിൽ ഇറാഖ് അവർ പുനഃസൃഷ്ടിക്കുകയാണ്. രണ്ടാമത്തെ ചിത്രമായ സി യു സോൺ എടുക്കുകയാണെങ്കിൽ മൊബൈൽ വീഡിയോ കോളിന്റെ രൂപത്തിലാണ് ആ ചിത്രം പുരോഗമിക്കുന്നത്. CCTV ഫുട്ടേജുകളിലൂടെ കടന്നുപോകുന്ന രീതി പ്രേക്ഷകനുണ്ടാക്കുന്ന ഈ ചിത്രം മലയാളത്തിന്റെ ഇതുവരെയുള്ള സാങ്കേതികതയെ പൊളിച്ച് എഴുതുകയാണ്. എന്നാൽ അങ്ങനെ എന്തെങ്കിലും സാങ്കേതിക വൈവിധ്യം വേണമെന്ന നിർബന്ധ ബുദ്ധി സത്യത്തിൽ മാലിക്കിന് വിനയാവുകയാണ് ഉണ്ടായത്. ഒരു ചിത്രത്തിലേക്ക് പ്രേക്ഷകനെ ആകർഷിക്കുന്നത് അതിന്റെ നിർണായകമായ ആദ്യത്തെ 10 മിനിറ്റാണ്. ഇവിടെ ചിത്രം തുടങ്ങുന്നത് 12 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ഷോട്ടിലൂടെയാണ്. ഓരോ കഥാപാത്രങ്ങളുടെയും മുഖത്ത് ക്യാമറ വരുന്ന രീതിയിലുള്ള തുടക്കത്തിലെ ആ 12 മിനിറ്റ് ഷോട്ട് മതി പടത്തിന്റെ സാങ്കേതിക മികവ് മനസ്സിലാക്കാനും. ലിജോ ജോസ് പെല്ലിശ്ശേരിയൊക്കെ നേരത്തെ പരീക്ഷ ഈ സങ്കേതത്തെ അതിനേക്കാൾ മികവോടുകൂടിയാണ് മഹേഷ് അവതരിപ്പിക്കുന്നത്. പക്ഷെ ഇതുകൊണ്ടുള്ള പ്രശ്നം എന്തെന്നാൽ സ്ക്രീനിൽ കണ്ണു നട്ടിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ചിത്രത്തിന്റെ കഥയിലേക്ക് കടക്കാൻ കഴിയൂ എന്നതാണ്. ഈ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വൈകി പോകുന്നുണ്ട്. തുടക്കത്തിൽ ലാഗ് അടിച്ചുകൊണ്ട് തുടങ്ങുന്ന ചിത്രം ആദ്യ 20 മിനിറ്റിന് ശേഷമാണ് ചൂടുപിടിക്കുന്നത്. ചിത്രത്തിന്റെ നോൺ ലീനിയർ കഥാശൈലി കൊണ്ടും ഇതേ പ്രശ്നങ്ങൾ ഉണ്ട്. അമ്മയുടെയും സുഹൃത്തിന്റെയും വീക്ഷണ കോണുകളിൽ നിന്നാണ് സുലൈമാൻ മാലിക്കിന്റെ കഥ അനാവരണം ചെയ്യപ്പെടുന്നത്. കഥ മുറിഞ്ഞു മുറിഞ്ഞു പോകുന്നതിനാൽ വികാരങ്ങൾ കട്ടാവുന്നത് പോലെയും തോന്നാം. പ്രേക്ഷകന്റെ കണ്ണ് നിറയ്ക്കേണ്ടിയിടത്ത് നിറക്കുകയും ദേഷ്യം വരേണ്ടിയിടത്ത് അങ്ങനെ തോന്നിക്കാതിരിക്കുകയും ചെയ്താൽ പടം പരാജയമാവുകയാണ് ചെയ്യുക. മാലിക്കിന്റെ ചില ഭാഗങ്ങൾക്ക് സംഭവിച്ചത് ഇതുതന്നെയാണ്. ഉമ്മ മാലിക്കിനെതിരെ മൊഴി കൊടുക്കുമ്പോഴും മറ്റും ആ ഫീൽ പ്രേക്ഷകന് കിട്ടുന്നില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ക്ലൈമാക്സിനോട് അടുപ്പിച്ച് മാലിക്കിന്റെ മകൻ മരിക്കുമ്പോൾ മാത്രമാണ് പ്രേക്ഷകന്റെ ഉള്ളുലയുന്നത്. അതുപോലെ തന്നെ കുറ്റമറ്റത് എന്ന് പറയാനാവുന്നതല്ല മഹേഷ് നാരായണൻ തന്നെ ഒരുക്കിയ മാലിക്കിന്റെ തിരക്കഥ. പാത്രസൃഷ്ടിയിലെ വൈകല്യങ്ങൾ ചിത്രത്തിൽ കൃത്യമായി പ്രകടമാണ്. വിനയ് ഫോർട്ട് അവതരിപ്പിച്ച കഥാപാത്രത്തിലും അല്ലെങ്കിൽ ജോജു ജോർജിന്റെ കലക്ടർ വേഷത്തിന്റെയൊക്കെ വ്യക്തിത്വത്തിലുണ്ട് ഈ കൺഫ്യൂഷൻ. റമദാപ്പള്ളിയിൽ ഒന്ന് ഇടപെടുന്നതിനായി ആദ്യം കലക്ടറും ഗൂഢാലോചന നടത്തുന്നതും സംഘർഷം ഉണ്ടാക്കാൻ പറയുന്നതുമൊക്കെ ചിത്രത്തിൽ കാണാം. ഇതൊക്കെ തീർത്തും യുക്തിരഹിതവും കൂടിയാണ്. എന്നാൽ വെടിവെപ്പ് ഉണ്ടാവുന്നതോടെ കലക്ടർ വിശുദ്ധനാവുകയാണ്.
വിനയ് ഫോർട്ടിന്റെ കഥാപാത്രവും അയാൾ എന്താണെന്ന് ഇത്രയും പറഞ്ഞിട്ടും ഫലിപ്പിക്കാൻ സംവിധായകന് ആയിട്ടില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ചിത്രത്തിന്റെ തുടക്കത്തിൽ വിനയ് ഫോർട്ടിന്റെ മകൻ പോലീസുകാരന് ബോംബെറിഞ്ഞ് വീഴ്ത്തുന്ന ഒരു സംഘർഷമുണ്ട്. ഇത് എന്തിനായിരുന്നുവെന്ന് വ്യക്തവുമല്ല. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ദിലീഷ് പോത്തിന്റെ രാഷ്ട്രീയക്കാരനും ടൈപ്പായി പോവുകയാണ്. അതുപോലെ തന്നെ നിയമവാഴ്ച ഒട്ടുമില്ലാത്ത ഒരു വെള്ളരിക്കാ പട്ടണമായാണ് ചിത്രത്തിൽ കേരളത്തെയും ചിത്രീകരിക്കുന്നത്. ജയിലിനകത്ത് പ്രതിയെ കൊല്ലാൻ ട്രെയിനിങ് കൊടുക്കുന്ന ജയിലർമാരും കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥരും ഒക്കെയായി കഥ പോവുകയാണ്. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കിയാൽ ചിത്രം ഒന്നുമല്ലെന്ന് വ്യക്തമാണ്. ഇവിടെയൊക്കെയാണ് കമ്മട്ടിപ്പാടത്തിൽ രാജീവ് രവിയുടെ സ്ക്രിപ്റ്റിന്റെ ശക്തി നാം നമിച്ചു പോകുന്നത്. കമൽഹാസന് ശേഷം ഇന്ത്യൻ സിനിമയിലെ അഭിനയ അത്ഭുതമാണ് സത്യത്തിൽ ഫാസ്റ്റ് ഫാസിൽ എന്ന് പറയാതെ വയ്യ. ഇത് അന്വർത്ഥമാക്കുന്ന വിധം നടത്തത്തിലും നോട്ടത്തിലും ചിരിയിലുമൊക്കെ വല്ലാത്തൊരു കരിസ്മ ഫഹദ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതായി നമുക്ക് ഈ പടത്തിൽ കാണാൻ കഴിയും. യുവാവായും മധ്യവയസ്കനായും വയോധികനായും മൂന്ന് സ്റ്റൈലിലുള്ള ഫഹദിന്റെ വേഷപകർച്ച ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഗോഡ്ഫാദറിലെ ബ്രാൻഡോയെയും നായകനിലെ കമൽഹാസനെയുമാണ് ഫഹദിന്റെ മാലിക്കിനെ കണ്ടപ്പോൾ ഓർത്തുപോയത്. ഫഹദിന്റെ തലപ്പൊക്കത്തിൽ മറ്റുള്ളവർക്ക് എത്താൻ കഴിയാത്തത് ചിത്രത്തിന്റെ കല്ലുകടിയാവുന്നുമുണ്ട്. വിനയ് ഫോർട്ടിനും ജോജു ജോർജിനും ഒന്നും ആ റേഞ്ചിലേക്ക് ഉയരാൻ കഴിയുന്നില്ല എന്നാണ് ചിത്രം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നായക നിമിഷ സജീനും നോട്ട് ബാഡ് എന്ന കാറ്റഗറിയിൽ മാത്രമേ പെടുത്താൻ കഴിയുകയുള്ളൂ. എന്നാൽ അതേസമയം കുടിലനും ജയിലറുമായി എത്തുന്ന ഇന്ദ്രൻസിന്റെ വേഷമാണ് പൊളിച്ചതെന്ന് നമുക്ക് പറയാനും സാധിക്കും. ഇന്ദ്രൻസ് വില്ലൻ വേഷത്തിലെത്തുന്നതും അപൂർവമായിട്ടാണ്. കണ്ടുമടുത്തുപോയ ഒരു കഥാപാത്രത്തിന്റെ പ്രതീതിയാണ് ദിലീഷ് പോത്തിന്റെ വേഷം ഉണ്ടാക്കുന്നത്. ഇതേ പ്രശ്നം സലീം കുമാറിന്റെ മൗലവിയിലുമുണ്ട്. സാനു ജോൺ വർഗീസ് തന്റെ ഛായാഗ്രഹണ മികവ് ഒരിക്കൽ കൂടി തെളിയിച്ചു എന്നതും ചിത്രത്തിന്റെ മറ്റൊരു പ്രത്യേകതയായി മാറുന്നുണ്ട്. ചിത്രത്തിന്റെ മൂഡിനനുസരിച്ച് സംഗീതവും പശ്ചാത്തല സംഗീതവും ഒരുക്കിയത് സുഷിൻ ശ്യാമാണ്. മതം ഇടപെടുന്ന ഏത് വിഷയവും ചർച്ച ചെയ്യുമ്പോൾ വല്ലാതെ കൈവിറക്കുന്ന സമൂഹമാണ് നമ്മുടേത്. ഇത് ഈ ചിത്രത്തിലും പ്രകടമാണ്. വല്ലാതെ കൃത്രിമത്വം തോന്നുന്ന ചില മതസൗഹാർദ്ദ ജാർഗണുകളാണ് ഇവിടെ കാണുന്നതും. തീരദേശ മേഖലയുടെ ശാപമായ എന്തിനും മതവിഷം കലരുക എന്ന പ്രവണതയിലേക്ക് സിനിമ പോകുന്നില്ല. അല്ലെങ്കിൽ സംവിധായകന് ഇതൊക്കെ പറയാൻ പേടിയുണ്ടെന്ന് വ്യക്തവുമാണ്. ഈ ചിത്രത്തിൽ പതിവ് പോലെ വില്ലൻ രാഷ്ട്രീയക്കാരനും ബിസിനസ് ലോബിയും മാത്രമാകുന്നു. നിഷ്കളങ്കരായ ജനങ്ങളെ അവർ തമ്മിലടിപ്പിക്കുന്നു. അത്രമാത്രം. ഒരു കൾച്ചറൽ മൂവിയുടെ സമവാക്യങ്ങൾ ഇത്ര ലളിതമാവരുതെന്ന് സാരം.